ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഒരു തരി എണ്ണ പോലും ചേർക്കാതെ ഹെൽത്തി ആയിട്ടൊരു ഫിഷ് എങ്ങനെ കുക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഏരി എംപറർ ഫിഷാണ്. ഒരു ഫുൾ ഫിഷ് വാങ്ങി ക്ലീൻ ചെയ്യിപ്പിച്ച് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മളൊരു മിക്സി എടുത്ത് അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇത്രയും സാധനം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു ഹാഫ് നാരങ്ങ അതിലേക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസും കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പേസ്റ്റും എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് മീനിൽ മാറിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. മാറിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ സെൻറ്ററിൽ നിന്നൊരു കട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ചെകിളപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ്സ് എടുത്ത് വയ്ക്കുക. ഒരു വാഴയില എടുത്ത് വാട്ടി വയ്ക്കുക. അതുകൂടാതെ കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതും കുറച്ച് ബ്രോക്കലി, ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിനൊരു 20 മിനിറ്റ്സ് മാറിനേറ്റ് ശേഷം വാഴയില ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്നും കൂടെ മീൻ സൈഡിലൊക്കെ ഉള്ള മാരിനേഷൻ്റെ കുറച്ച് മസാലയൊക്കെ നന്നായിട്ട് അതിൽ ഒന്നുകൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉള്ളിലും തലയുടെ അകത്തും ആ വയറിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ വേറെ ഒരു മസാല നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇത് തന്നെ നന്നായി പിടിപ്പിച്ച് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളേ, നമ്മൾ വേറെ ഇനി ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ബട്ടറിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഒരു തരി എണ്ണ പോലും ഉപയോഗിക്കാതെ, ബട്ടർ ഒന്നും ഉപയോഗിക്കാതെയാണ് ഫിഷ് ഉണ്ടാക്കിയത്. വളരെ ഹെൽത്തി ആയിട്ട് ഈ റിയൽ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ചതച്ച കുഞ്ഞുള്ളിയും ആ ബ്രോക്കലിയൊക്കെ അതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ ഓറഞ്ച് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ സ്റ്റീം കയറുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി വാഴ നന്നായിട്ട് ഒരു വാഴനാർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ റെഡ് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചോ നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഈ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം എടുത്ത് അതിൽ ആ സ്റ്റീമറിൻ്റെ തട്ടിറക്കി വെച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ച ഫിഷിനെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ട്. ഇത്രയും വലിയ ഫിഷാണ് നന്നായിട്ട് കുക്കാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് ആവി കയറാനായിട്ട് അടച്ച് എടുത്ത് ഗ്യാസിലേക്ക് വയ്ക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു 15-17 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടോ, വാവ്, അടിപൊളിയൊരു സ്മെല്ല് വരും. ഫിഷ് ഇങ്ങനെ കുക്കായതിൻ്റെ നല്ല ആവിയുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം. അപ്പോഴും ആ ആവിയൊക്കെ അതിൽ തന്നെ ഉണ്ട്. നല്ല പാടുപെട്ടു ഞാൻ ഈ ഫിഷ് ഒന്ന് പൊക്കിയെടുക്കാൻ. അത്യാവശ്യം വെയിറ്റുണ്ടായിരുന്നു ഈ ഫിഷിന്. ഇന്ന് ഫിഷ് ഉടയാതെ തന്നെ ഞാൻ അങ്ങനെ പൊക്കിയെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ വാഴനീരെല്ലാം അഴിച്ച് നോക്കാം. നല്ല സ്മെല്ലാണ് വരുന്നത്. ആ ഒരു ഏരിയയിൽ മൊത്തം നല്ല സ്മെല്ലാണ്. ഫിഷിന് ഇങ്ങനെ കുക്കായ നല്ല സ്മെല്ലാണ്. എല്ലാ ഫ്ലേവേഴ്സിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ റിയൽ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടും. മറ്റേ നമ്മൾ സാധാരണ കുറേ മസാലയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്താലും തിന്നാറ്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് നല്ല ഫിഷിൻ്റെ എല്ലാ ഗുണമുള്ള നല്ല കറക്റ്റായിട്ടുള്ള ഫിഷ് കിട്ടും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ഡയറ്റ് ചെയ്യുന്നവർക്ക് വളരെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ആ ഓറഞ്ചിൻ്റെ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഓൾറെഡി അതിൽ ഓറഞ്ചും നീര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു. പിന്നെ നമ്മുടെ ആ ബ്രോക്കളിക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറായി ആവിയിൽ വെന്തിട്ട് ഫിഷിൻ്റെ കൂടെ ഇരുന്ന് വെന്തട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിട്ട് റിയൽ ഫിഷിൻ്റെ ടേസ്റ്റോടെ ഫിഷ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. ഇത് ഏത് ഫിഷ് വെച്ചും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു എംപറർ ഫിഷ് സ്റ്റീം ചെയ്ത് വിത്തൗട്ട് ഓയിൽ. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാനൊരു ചെറിയ പീസ് ഫിഷിൻ്റെ അടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഫിഷ് കഴിക്കുമ്പോൾ ശരിക്കും ഒരു നല്ല ഫ്ലേവർ. ഞാൻ ഇതുപോലെ ഫിഷ് കഴിച്ചിട്ടേ ഇല്ല. അത്ര ഒരു ഫ്ലേവറിലാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.